മുല്ലപ്പെരിയാർ സമരം വീണ്ടും ശക്തമാക്കാൻ ഒരുങ്ങി സമരസമിതി. ഒക്ടോബർ 10 സംസ്ഥാനത്ത് 129 കേന്ദ്രങ്ങളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കാൻ സമരസമിതി യോഗം തീരുമാനിച്ചു. മുഖ്യമന്ത്രി, ഗവർണർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർക്ക് നിവേദനം നൽകാനും സമരസമിതി യോഗം തീരുമാനിച്ചു. ഒരു ഇടവേളയ്ക്ക് ശേഷം മുല്ലപ്പെരിയാർ സമരം വീണ്ടും ശക്തമാക്കുകയാണ് സമരസമിതി. മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതിയുടെ നേതൃത്വത്തിൽ തിരുവോണനാളിൽ കൂട്ടുപവാസം സംഘടിപ്പിക്കും. ഉപ്പുതറയിൽ നടക്കുന്ന സമരത്തിൽ 100 പെരിയാർ തീര നിവാസികൾ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ട് കമ്മീഷൻ ചെയ്ത ഒക്ടോബർ 10 സംസ്ഥാനത്ത് 129 കേന്ദ്രങ്ങളിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി, ഗവർണർ, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർക്ക് നിവേദനം നൽകാനും സമരസമിതി യോഗം തീരുമാനിച്ചു. തിരുവോണത്തിന് ഒരു കൂട്ട ഉപവാസം സംഘടിപ്പിച്ചുകൊണ്ട് അതിന് തുടക്കമിടുവാനാണ് ആഗ്രഹിക്കുന്നത്. മുല്ലപ്പെരിയാർ കമ്മീഷൻ ചെയ്ത ഒക്ടോബർ 10 അന്നേ ദിവസം മിഷൻ 129 എന്ന പേരിൽ ഒരു ജനകീയ കൂട്ടായ്മ കേരളത്തിലെ 129 സ്ഥലങ്ങളിൽ ഇതിൻ്റെ കൂട്ടായ്മ വിളിച്ചു ചേർക്കുന്നതിനെ കുറിച്ചാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രതിപക്ഷ നേതാവ്, ജലവകുപ്പ് മന്ത്രി, ജലകമ്മീഷൻ, ഒപ്പം കേരളത്തിൽ നിന്നുള്ള കേരളത്തിൻ്റെ പ്രതികളായ കേന്ദ്രമന്ത്രിമാരായ 2 ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിവേദനം നൽകുക. അതിനുശേഷം ഞങ്ങൾ ഒക്ടോബർ 10 ശേഷം സമരസമിതി കൂടി ആലോചിച്ച് മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് ഞങ്ങൾ അറിയിക്കുന്നു. സംസ്ഥാനത്ത് സമാന ചിന്താഗതികരായ സംഘടനകൾ സമരത്തിന്റെ ഭാഗമാകും. ജനകീയ കൂട്ടായ്മയിൽ വിവിധ സാമുദായിക സംഘടനകളും വ്യാപാരികളും പങ്കെടുക്കും. പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.